Hello friends, ellavarkkum PSC tips and tricks like swagatham. Nammude kazhinja rendu video class kandavarkku nammal parnittundayirunnu degree level prelims inum LDC LGS main exam inum ede reethilana padikkendathu adu pole SCRT paadapustakam engane padikkanam endokkeyana padikkendathu ennulla karyangalokke nammal detail aayittu video cheyittundayirunnu appo innu mudal nammal SCRT textbook inde endana order prakaram nammal engeyano nammal chapter parnjanathu aa oru order il thanne nammal syllabus complete aayittu padikkan povana appo innu nammal nokkan povunnathu Kerala history. Kerala history varuna muluvan SCRT paada bhagangalum nammal ee oretta video lode thanne padikkan povana appo namukku endalum video lode kadakkam appo aadyam thanne ningal note cheythu vechittundavum ennu vicharikkunnu kazhinja class kandittu Kerala history varunathu 5 chapter aanu namukku varunathu arrival of Europeans contributions of Europeans European marude varavum European marude sambhavana ennu parayna oru section ഒരു ചാപ്റ്റർ ആണ് 7th സ്റ്റാൻഡേർഡിൽ രണ്ടാമത്തെ ചാപ്റ്റർ അതുപോലെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടും അതുപോലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് അങ്ങനെ നമ്മൾ എന്താണ് നാല് സെക്ഷൻ ആയിട്ടാണ് കേരള ഹിസ്റ്ററിയെ തിരിച്ചിരിക്കുന്നത് അതിൽ 5 SCRT പാഠഭാഗങ്ങളാണ് വരുന്നത് അപ്പോൾ 5 ചാപ്റ്ററും നമ്മൾ ഇന്ന് ഒരു ഒറ്റ വീഡിയോ കൊണ്ട് കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് SCRT പാഠപുസ്തകത്തിലൂടെ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് Arrival of Europeans, contributions of Europeans. That is European marude varav, European marude sambhavana ennu parayunna bhagamana. അതു വരുന്നത് 7-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ എന്താണെന്നുള്ളത് നോക്കാം പാഠഭാഗം തുടങ്ങുന്നത് കുരുമുളകിൻ്റെ ഒരു കഥയിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കൂട്ടുകാരെ ഞാൻ കുരുമുളക് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുൻപ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളിർത്തിരുന്നില്ല ഇത് തീറ്റ കമ്മിക്കിടയാക്കി മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത് ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കുക ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഏലം കറുവപ്പട്ട ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഞങ്ങളെ തേടി പണ്ടു മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഒരു കഥ കുരുമുളക് പറയുന്ന കഥയാണ് അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് യൂറോപ്യൻസിന് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളായിരുന്നു ഏലം കറുവപ്പട്ട കുരുമുളക് ഇഞ്ചി എന്നിവയൊക്കെ അപ്പോൾ അത് തേടിയാണ് പണ്ടു മുതലേ കച്ചവടക്കാർ എവിടെ എത്തിയിരുന്നത് ഇന്ത്യയിൽ എത്തിയിരുന്നത് അപ്പോൾ ഇതാണ് എന്താ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ കുരുമുളക് ഏലം കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു പണ്ട് മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കിപ്പോകാം അപ്പോൾ അടുത്തത് പറയുന്നത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി അപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തിയത് എന്താണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയതാണ് അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453 അപ്പോൾ 1453 തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയതാണ് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് എന്ത് വരുന്നത് കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നത് ഇങ്ങനെ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യ പാത കണ്ടെത്തിയതോടുകൂടിയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയത് അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിലാണ് തന്നിട്ടുള്ളത് അതായത് ഇന്ത്യയിലോട്ട് വന്ന യൂറോപ്യന്മാരുടെ ഓർഡറാണ് തന്നിട്ടുള്ളത് പോർച്ചുഗീസുകാർ പിന്നെ ഡച്ചുകാർ അത് കഴിഞ്ഞ് ഇംഗ്ലീഷുകാർ പിന്നെ ഫ്രഞ്ചുകാർ ഈ രീതിയിലാണ് ഈ ഓർഡറിലാണ് ഇന്ത്യയിലോട്ട് ആരെത്തുന്നത് യൂറോപ്യൻസ് എത്തുന്നത് അപ്പോൾ ആദ്യം വന്ന യൂറോപ്യൻസ് ആരാണ് പോർച്ചുഗീസുകാരാണ് അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് ഇനി നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കാം അപ്പോൾ പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക്
അതായത് 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് തീരത്ത് മൂന്ന് വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. അപ്പം ഇത് പറയുന്നത് എന്താണ്? 1498 മെയ് 20 എന്താണ് നടന്നത്? വാസ്കോഡഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് വന്നെത്തിയ സംഭവമാണ് പറയുന്നത്. അപ്പോൾ 1498 മെയ് മാസത്തിലെ പ്രഭാതത്താണ് വാസ്കോഡഗാമയും സംഘവും എവിടെ എത്തുന്നത്? കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് തീരത്ത് എത്തുന്നത്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡഗാമിക്ക് എന്ത് ചെയ്തു കൊടുത്തില്ല? കച്ചവട സൗകര്യങ്ങളൊന്നും നൽകിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കണ്ണൂരിലെത്തി. ഓക്കെ, കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തിന് കച്ചവട സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്തതിനാൽ അദ്ദേഹം എവിടെയെത്തി? കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് വാസ്കോഡഗാമയെ തുടർന്ന് വന്നിട്ടുള്ള പോർച്ചുഗീസുകാരാണ് അൽമേഡ, ഫ്രാൻസിസ്കോഡി അൽമേഡയും അൽ ബുക്കർക്കും. ഓക്കെ, അപ്പോൾ വാസ്കോഡഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ആരൊക്കെയാണ്? അൽമേഡ, അൽ ബുക്കർക്ക് തുടങ്ങിയവരാണ്. ഇവർ ഇവിടെ എത്തിയിട്ട് ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ നിർമ്മിതികളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പറങ്കികൾ. ഓക്കെ, പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പറങ്കികൾ. അപ്പോൾ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻസ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നെ അതായത് പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വിഭവങ്ങളാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ. ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ കൊണ്ടുവന്നത്. പോർച്ചുഗീസുകാരാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചവിട്ടുനാടകം കൊണ്ടുവന്നിട്ടുള്ള യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും ആരുടെ എന്താണ് ബന്ധത്തിൻ്റെ ഫലമായാണ്? പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാത്തതിന് കാരണം എന്താണ്? മറ്റു യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി ആർക്കുണ്ടായിരുന്നില്ല? പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് ചോദിക്കാം. എന്താണ്, മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലി മരക്കാർമാരാണ്. ഓക്കെ, കുഞ്ഞാലി മരക്കാർമാരാണ് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ആരാണ് കുഞ്ഞാലി മരക്കാർമാർ? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. അപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരുടെ സ്ഥാനപ്പേരാണ് എന്ത്? കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. അപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കുഞ്ഞാലി മരക്കാർമാർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് നമ്മുടെ ഈ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എസ് സി ആർ ടിയിലുള്ള പോയിന്റ്സ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ, നമ്മൾ ക്ലാസ് റൂം സെക്ഷനിൽ നമ്മൾ നോട്ട്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഡച്ചുകാർ. ഡച്ചുകാരെ കുറിച്ച് നോക്കാനുള്ള പോയിന്റ്സ്,
കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ അറിഞ്ഞിരിക്കുക, കൊച്ചി, കൊല്ലം. ഓക്കെ, കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു എന്താ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻറ്റീഡാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഡച്ചുകാർ കൊണ്ടുവന്നതാണ് ഹോർട്ടൂസ് മലബാറിക്കസ്. ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർട്ടൂസ് മലബാറിക്കസ്. അത് തയ്യാറാക്കാനായിട്ട് മുൻകൈയെടുത്തത് ആരാണ്? ഡച്ചുകാരനായ വാൻറ്റീഡാണ്. ഓക്കെ, ഡച്ചുകാരനായ വാൻറ്റീഡാണ് ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാനായിട്ട് മുൻകൈയെടുത്തത്. അദ്ദേഹം ഡച്ച് ഗവർണർ ആയിരുന്നു. ഓക്കെ, വാൻറ്റീഡ് ആരാണ്? ഡച്ച് ഗവർണർ ആയിരുന്നു. അപ്പൊ ഡച്ച് ഗവർണറായ വാൻറ്റീഡാണ് ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത്. അദ്ദേഹം ആരുടെ സഹായത്തോടുകൂടിയാണ് ഹോർട്ടൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് എന്ന് ചോദിച്ചാൽ, മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡച്ചുകാരനായ വാൻറ്റീഡ് ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാനായിട്ട് എന്താണ് അദ്ദേഹത്തെ സഹായിച്ച മലയാളിയായ വൈദ്യൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യരാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. 1741 കുളച്ചിലിൽ വച്ച് നടന്ന യുദ്ധത്തിൽ, അപ്പൊ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടി, എന്താണ് കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741. ഓക്കെ, 1741 കുളച്ചിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുകയാണ്? ഡച്ചുകാർ പരാജയപ്പെടുകയാണ്. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ലന്തക്കാർ. നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേര് പറങ്കികൾ എന്നാണെന്ന് പറഞ്ഞു. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ലന്തക്കാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നു ഡച്ചുകാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എപ്പോഴാണ്? 1600 ലണ്ടനിൽ വച്ചിട്ടാണ്. ദെൻ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റ് ആണ്. ഓക്കെ, ഗുജറാത്തിലെ സൂററ്റ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത്. മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും ആർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ കഴിഞ്ഞു, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ കഴിഞ്ഞു, ഇനി അടുത്തത് ആരാണ്? ഫ്രഞ്ച് ആണ് അല്ലെ. ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ നോക്കാം. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എപ്പോഴാണ്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അപ്പൊ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. ഓക്കെ, ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അപ്പൊ പ്ലാസി യുദ്ധം വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1757. ഓക്കെ, 1757 പ്ലാസി യുദ്ധം. അതിൽ വെച്ചിട്ട് എന്താണ്? ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ആര് പരാജയപ്പെടുത്തി? ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി.
പിന്നീട് 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടു കൂടിയിട്ട് ബംഗാൾ ആരുടെ കീഴിലായി? കമ്പനിയുടെ കീഴിലായി. അപ്പൊ ബക്സാർ യുദ്ധം നടന്നത് 1764 പ്ലാസി യുദ്ധം നടക്കുന്നത് 1757 രണ്ട് വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1757 പ്ലാസി യുദ്ധം, 1767 ബക്സാർ യുദ്ധവും നടക്കുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കൂടെ നടന്ന എല്ലാ യുദ്ധങ്ങളും എവിടെയായിരുന്നു? തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ എല്ലാം വലിച്ചു വാരി പഠിക്കുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നത് എന്താണ്? ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നത് എന്താണ്? ദത്താവകാശ നിരോധന നിയമം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവച്ചു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്നത്? വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ്. ഓക്കെ, വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു ഡൽഹൌസി പ്രഭുവാണ് എന്ത് കൊണ്ടുവന്നത്? ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ദത്താവകാശ നിരോധന നിയമം? അതായത് എന്താണ്, ഇപ്പോൾ പുരുഷ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യും? കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അതിന് അങ്ങനെ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് എന്താണ്, അവർ രാജാധികാരം കൊടുത്തിരുന്നു. അപ്പോൾ ഈ സമ്പ്രദായം ഇല്ലാതാക്കുക, ഈ ദത്തെടുത്തിട്ട് അവർക്ക് രാജാധികാരം നൽകുന്ന ഈ അവകാശത്തെ ഇല്ലാതാക്കുകയായിരുന്നു എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദത്താവകാശ നിരോധന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ് ദത്താവകാശ നിരോധന നിയമം. ഇത് പ്രകാരം എന്താണ്, അനന്തരാവകാശികൾ ഇല്ലാത്തവർ ദത്തെടുത്ത് അവർക്ക് രാജാധികാരം നൽകുന്ന ആ വ്യവസ്ഥ ഇല്ലാതെയായി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ദത്താവകാശ നിരോധന നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ എന്താണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഓർത്തിരിക്കുക. സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന ഭാഗം ഈ ചാപ്റ്ററിൽ കഴിയുകയാണ്. അതായത് 7th സ്റ്റാൻഡേർഡിലെ 2nd ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, അതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത 2 ചാപ്റ്ററുകളിലായിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തോട്ട് കടക്കുകയാണ്. അതായത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ മധ്യകാല കേരളം, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 2 ചാപ്റ്ററാണ് വരുന്നത്. 6th ക്ലാസ്സിലെ 9th ചാപ്റ്ററായിട്ടുള്ള മധ്യകാല കേരളം,
അതുപോലെ ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആറാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാല കേരളമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മധ്യകാല കേരളത്തിൻ്റെ കാലഘട്ടമാണ്. എത്രയാണ്? സി ഇ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള ഇതാണ് എന്ത് മധ്യകാലം എന്ന് പറയുന്നത്. ഓക്കെ, മധ്യകാല കേരളം എന്ന് പറയുന്നത് എന്താണ്? സി ഇ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാല കേരളം എന്ന് പറയുന്നതിൻ്റെ കാലഘട്ടം. അപ്പോൾ നമുക്ക് ആദ്യം ചിത്രത്തിൽ തന്നിട്ടുള്ളത് എന്താണ്? ജൂതച്ചെപ്പേടാണ്. ജൂതച്ചെപ്പേടിൻ്റെ ചിത്രമാണ്. അത് എഴുതിയിരിക്കുന്ന ലിപി ഏതാണ്? വട്ടെഴുത്ത് ലിപിയാണ്. അപ്പോൾ മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളെ പറയുന്ന പേരാണ് എന്ത്? ചെപ്പേടുകൾ. ചെപ്പേടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ജൂതച്ചെപ്പേടിൻ്റെ ചിത്രമാണ്. അപ്പോൾ ചെപ്പേടുകൾ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ചെപ്പേടുകൾ എന്ന് പറയുന്നത്. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. അപ്പോൾ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാര രേഖകളാണ് ചെപ്പേടുകളിലായിരുന്നത്. ഓക്കെ, ചെപ്പേടുകളിലാണ് അവർ അങ്ങനെയുള്ള അധികാര രേഖകൾ ചാർത്തിക്കൊടുത്തിരുന്നത്. അതിന് ഉദാഹരണം, ഇങ്ങനെയുള്ള ചെപ്പേടുകൾക്ക് ഉദാഹരണമാണ് തരിസാപ്പള്ളി ചെപ്പേട്, ജൂതച്ചെപ്പേട് എന്നിവ. ഓക്കെ, അപ്പോൾ ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷവും രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ എന്താണ് ചെപ്പേട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചെപ്പേടുകൾ എഴുതിയിരിക്കുന്ന ലിപി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വട്ടെഴുത്താണ്. ഓക്കെ, വട്ടെഴുത്ത് എന്ന് പറയുന്ന ലിപിയിലാണ് ചെപ്പേടുകൾ എഴുതിയിരിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണമെന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ ജൂതച്ചെപ്പേടിലുള്ളത്. ഓക്കെ, നമുക്ക് മുകളിൽ തന്നിട്ടുള്ള ജൂതച്ചെപ്പേട് എന്താണ്, ആരെഴുതിയതാണ്? ഭാസ്കര രവി. മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണമെന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ ജൂതച്ചെപ്പേടിൽ ഉള്ളത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പെരുമാക്കൾ. എന്താണ് പെരുമാക്കൾ? കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്ദന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. അതായത് കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ ആരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്? മൂവേന്ദന്മാരുടെ. കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ ആരുടെ ഭരണമാണ് നിലനിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ മൂവേന്ദന്മാരുടെ ഭരണമാണ്. അപ്പോൾ സി ഒൻപതാം നൂറ്റാണ്ടോടുകൂടി മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. അപ്പോൾ രാജഭരണം, മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വരുന്നത് എപ്പോഴാണ്? സി ഇ ഒമ്പതാം നൂറ്റാണ്ടോടുകൂടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്നറിയപ്പെട്ടിരുന്നത്. സി ഒൻപതാം നൂറ്റാണ്ടോടുകൂടി മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. അപ്പോൾ ഈ മഹോദയപുരത്തുള്ള രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? പെരുമാക്കൾ എന്ന് പറയുന്നത്. മഹോദയപുരം കേന്ദ്രമാക്കിയിട്ടുള്ള രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പെരുമാക്കൾ എന്ന് പറയുന്നത്, അതായത് മഹോദയപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ്. ഓക്കെ, ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് എന്ത്? മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പെരുമാക്കന്മാരുടെ മറ്റു പേരുകളാണ് ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകൾ. ഓക്കെ, പെരുമാക്കന്മാർ മറ്റു പേരുകളിലും അറിയപ്പെട്ടിരുന്നു. എന്തൊക്കെയാണത്? ചേരൻ, ചേരമാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും ആരാണ്? പെരുമാക്കന്മാരാണ്. അപ്പം പെരുമാക്കന്മാർ എന്ന് പറയുന്നത് ആരാണ്? മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നടത്തിയിരുന്നവരാണ് പെരുമാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. ഈ പെരുമാക്കന്മാർ അല്ലെങ്കിൽ മഹോദയപുരം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ്. പെരുമാക്കന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ചേരൻ, ചേരമാൻ തുടങ്ങിയവ. ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു. അപ്പോൾ പെരുമാക്കന്മാരിൽ ആയിട്ടുള്ള ചില ഭരണാധികാരികൾ എന്താണ് സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരാണ് കുലശേഖരൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ചിത്രം നോക്കാം. ഇതിൽ കോലത്ത് നാട് മുതൽ വേണാട് വരെയാണ് പെരുമാക്കന്മാരുടെ ഭരണം നിലനിന്നിരുന്നത്. ഓക്കെ, പെരുമാക്കന്മാരുടെ ഭരണം നിലനിന്നിരുന്നത് എവിടെ മുതലാണ്? വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയാണ് പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നാടുവാഴികൾ. ഓക്കെ, എന്താണ് നാടുവാഴി സ്വരൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നാടുകൾ ഭരിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരാണ് നാടുവാഴികൾ. നാടുകൾ ഭരിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരാണ് നാടുവാഴികൾ. നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് വെച്ചാൽ, 12-ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. നമ്മൾ പറഞ്ഞു പെരുമാക്കന്മാർ എന്ന് പറയുന്നത് മഹോദേപുരം കേന്ദ്രമാക്കിയിട്ടുള്ള രാജാക്കന്മാരാണ് എന്താണ് പെരുമാക്കന്മാർ. അപ്പോൾ 12-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ എന്താണ് കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. പെരുമാൾ ഭരണം അവസാനിച്ചതോടുകൂടിയിട്ട് അതത് നാട്ടിലുള്ള നാടുവാഴികൾ അവരുടെ സ്വന്തം നിലയ്ക്ക് എന്ത് ആരംഭിച്ചു? ഭരണം ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? സ്വരൂപങ്ങൾ എന്നുള്ളത്. ഓക്കെ, നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സ്വരൂപങ്ങൾ. അപ്പോൾ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ മാത്രമല്ല, നാടുവാഴികളുടെ കുടുംബവും അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? സ്വരൂപം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളും നാടുവാഴികളുടെ കുടുംബവും അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ സ്വരൂപങ്ങൾ പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വേണാട് ഭരിച്ചിരുന്നത് എന്ത് സ്വരൂപമാണ്? തൃപ്പാപ്പൂർ സ്വരൂപമാണ്. വേണാട് ഭരിച്ചിരുന്ന സ്വരൂപം ഏതാണ്? തൃപ്പാപ്പൂർ സ്വരൂപമാണ്. കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ്. കോഴിക്കോട് ഭരിച്ചിരുന്നത് ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോട് ഭരിച്ചിരുന്ന സ്വരൂപം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. ചിറക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വയ്ക്കാം. വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ ഭരിച്ചിരുന്നത് ഏതാണ്? കോല സ്വരൂപം എന്നിവയുമാണ്. ഇനി CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. ഓക്കെ, അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ എന്താണ്? CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ്. കേരളത്തിൻ്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. അപ്പം അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവരുടെ എന്താണ് പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? കേരളത്തിൻ്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, എന്താണ് മണിപ്രവാള രീതി? മണിപ്രവാളം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അതാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും കൂടെ ചേർന്നിട്ട് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അതാണ് എന്ത്? മണിപ്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷയിൽ ഒത്തിരി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു എക്സാമ്പിളാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം എന്തിന് എക്സാമ്പിളാണ്? മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് രചിക്കപ്പെട്ട ഗ്രന്ഥത്തിന് എക്സാമ്പിളാണ്. അതുപോലെ മധ്യകാലഘട്ടത്തിലെ പ്രധാന അങ്ങാടികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. അതുപോലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയവയായിരുന്നു അന്നത്തെ കാലത്തെ പ്രധാന തുറമുഖങ്ങൾ. നമ്മൾ പറഞ്ഞു മണിപ്രവാള കൃതിയാണ് എന്ത്? ഉണ്ണുനീലി സന്ദേശം. അപ്പോൾ ഉണ്ണുനീലി സന്ദേശം എഴുതിയിരിക്കുന്ന ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മണിപ്രവാളമാണ്. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ എല്ലാം PDF നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും, അതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഒന്ന് ഓരോ തവണ എന്തായാലും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ക്ലാസ് കണ്ടതിന് ശേഷം. അതിന് ശേഷം നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക കേട്ടോ.
പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി. അപ്പൊ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ആരാണ്? മാഹ്വാനാണ്. അപ്പൊ അദ്ദേഹം കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും പറ്റി പറഞ്ഞിട്ടുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ വേർഡ്സ് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം. അപ്പൊ നോക്കാം, ചൈനയിൽ നിന്ന് ഒരു കപ്പൽ എത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും. കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്കുവില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം പട്ടുവസ്ത്രങ്ങൾ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു. നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല. അപ്പൊ ഇതാര് പറഞ്ഞതാണ്? പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മാഹ്വാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്തത് ഭാഷ, സാഹിത്യം, കല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. മലയാളം തമിഴിൽ നിന്നും രൂപപ്പെട്ടുവെന്ന ഭാഷയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ മലയാളം വന്നിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ് കരുതപ്പെടുന്നത്? തമിഴിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഭാഷയാണ് മലയാളം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുപോലെ സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷയാണ്. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷയാണ്. നമ്മൾ പറഞ്ഞു ചെപ്പേട് എഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? വട്ടെഴുത്തിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പഴയ മലയാള ലിപികളാണ് ഏതൊക്കെ? വട്ടെഴുത്തും അതുപോലെ തന്നെ കോലെഴുത്ത്. നമ്മൾ പറഞ്ഞു വട്ടെഴുത്തിലാണ് എന്ത് എഴുതിയിട്ടുള്ളത്? ജൂത ചെപ്പേട് എഴുതിയിരുന്നത്. അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി മലയാളം എന്ന് പറയുമ്പോൾ എന്താണ്? മിക്സ്ഡ് ആണല്ലേ അറബി മലയാളം, രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അറബി മലയാളം എന്ന് പറയുന്ന സങ്കര ഭാഷ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അറബി ലിപിയിലാണ് അറബി മലയാളം എഴുതിയിരുന്നത്. അതുപോലെ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികളാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ. അപ്പം മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികൾ ഏതൊക്കെയാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ. ഇവയാണ് മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികൾ. അതുപോലെ പതിനേഴാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദീൻ മാലയും പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ നമ്മൾ പ്ലസ് ടു പ്രിലിംസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മൂഷകവംശകാവ്യം രചിച്ച ആരാണ്? അതുലൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഖ്വാസി മുഹമ്മദ്, അർണോസ് പാതിരി, ഓക്കെ, സംഗ്രാമ മാധവനൊക്കെ. അപ്പോൾ അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖ്വാസി മുഹമ്മദ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് കൃതിയാണ് മുഹീദീൻ മാല. മുഹീദീൻ മാല രചിച്ചത് ആരാണ്? ഖ്വാസി മുഹമ്മദാണ്, പതിനേഴാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, പതിനേഴാം നൂറ്റാണ്ടിൽ മുഹീദീൻ മാല രചിച്ചത് ആരാണ്? ഖ്വാസി മുഹമ്മദാണ്. ഓക്കെ, പതിനേഴാം നൂറ്റാണ്ടിൽ രചിച്ച മുഹീദീൻ മാലയുടെ രചയിതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഖ്വാസി മുഹമ്മദാണ്. അതുപോലെ അർണോസ് പാതിരിയുടേതാണ് പുത്തൻപാന. പുത്തൻപാന രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പുത്തൻപാന രചിക്കുന്നത്. പതിനെട്ടാം നൂറ്റാണ്ടിൽ പുത്തൻപാന രചിച്ചത് ആരാണ്? അർണോസ് പാതിരിയാണ്. ഓക്കെ, അതുപോലെ ഇവയ്ക്ക് പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽ പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. എന്തൊക്കെയാണ്? വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽ പാട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ. അതുപോലെ പതിനേഴാം നൂറ്റാണ്ടിൽ മുഹീദീൻ മാല എന്ന് പറയുന്ന കൃതി രചിച്ചത് ഖ്വാസി മുഹമ്മദാണ്. പുത്തൻ പാന രചിച്ചതാണ് ആരാണ്? അർണോസ് പാതിരിയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത്.
അതുകൊണ്ട് തന്നെ അവ ക്ഷേത്ര കലകൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പം ക്ഷേത്ര കലകൾ ഏതൊക്കെയാണ്? കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകളാണ്. അവ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ക്ഷേത്ര കലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ തെയ്യം, തിറ, കളംപാട്ട് തുടങ്ങിയവ അനുഷ്ഠാന കലകളാണ്. എന്തുകൊണ്ടാണ്? അവ നടത്തുന്നത് കാവുകളിലും മറ്റ് ആരാധന ആലയങ്ങളിലുമാണ്. ഓക്കെ, കാവുകളിലും മറ്റ് ആരാധനയിടങ്ങളിലുമാണ് നടത്തുന്നത്. അതുകൊണ്ട് അവ അറിയപ്പെടുന്ന പേരെന്താണ്? അനുഷ്ഠാന കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഏതൊക്കെയാണ് അനുഷ്ഠാന കലകൾ? തെയ്യം, തിറ, കളംപാട്ട് തുടങ്ങിയവയാണ് അനുഷ്ഠാന കലകൾ. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയവ എന്താണ്? ക്ഷേത്ര കലകളാണ്. അടുത്തത് വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. അപ്പോൾ പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ശങ്കരനാരായണീയം. അപ്പോൾ ശങ്കരനാരായണീയം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശങ്കരനാരായണനാണ്. അതുപോലെ ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ ലോക ശ്രദ്ധ നേടി. ഗണിതശാസ്ത്ര രംഗത്ത് എന്താണ് പ്രാവീണ്യം നേടിയ ആളാണ് സംഗ്രാമ മാധവൻ. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു. അപ്പോൾ ആയുർവേദ മധ്യകാല കേരളത്തിലെ ആ സമയത്ത് മധ്യകാലഘട്ടത്തിലുള്ള ആയുർവേദ ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. ചരിത്ര വിവരങ്ങളടങ്ങിയ മൂഷക വംശവും തുഹഫത്തുൽ മുജാഹിദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. മൂഷക വംശം നമ്മൾ പറഞ്ഞു, പ്ലസ് ടു പ്രിലിമിനറിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുലനാണ് എഴുതിയതെന്ന് പറഞ്ഞു. അതുപോലെ തുഹഫത്തുൽ മുജാഹിദീൻ, ഓക്കെ, ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എഴുതിയിട്ടുള്ളത്. തുഹഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ശങ്കരനാരായണൻ. ശങ്കരനാരായണീയം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശങ്കരനാരായണനാണ്. അതുപോലെ മധ്യകാലഘട്ടത്തിലെ പ്രധാന ആയുർവേദ ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. മൂഷക വംശം എഴുതിയത് ആരാണ്? അതുലനാണ്. തുഹഫത്തുൽ മുജാഹിദി എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അതുപോലെ അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ശാലകൾ. ഓക്കെ, മധ്യകാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ ശാലകൾ, അതായത് വിദ്യാകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായിരുന്നു. ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ എന്താണ് വിളിച്ചിരുന്നത്? പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആറാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാല കേരളത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മധ്യകാല കേരളം എന്ന് പറയുന്നത് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്നാണ്. പക്ഷെ നമ്മൾ 6-ാം ക്ലാസ്സിലെ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ നോക്കിയതിൽ എന്തായിരുന്നു? 9-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ എന്താണ് 6-ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ 9-ാം നൂറ്റാണ്ട് മുതൽ എന്ന് കണ്ടു. ഇപ്പോൾ ഇതിൽ 8-ാം നൂറ്റാണ്ട് മുതൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ 6-ാം അതിൽ പറഞ്ഞതിന് ശേഷമാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ നിന്നാണ് എന്താണ് നമ്മുടെ കേരളത്തിനെ കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ. ജൂതച്ചെപ്പേടൊക്കെ എഴുതിയിട്ടുള്ളത് വട്ടെഴുത്ത് ലിപിയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് തരിസാപ്പള്ളി ലിഖിതങ്ങൾ ആദ്യം തന്നിട്ടുള്ളത് തരിസാപ്പള്ളി ലിഖിതങ്ങളാണ്. അതായത് മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ് ഈ ലിഖിതം. നമ്മൾ പറഞ്ഞല്ലേ തരിസാപ്പള്ളി ലിഖിതവും ജൂതച്ചെപ്പേടൊക്കെ എഴുതിയിട്ടുള്ളത് ഏത് ലിപിയിലാണ്? വട്ടെഴുത്ത് ലിപിയിലാണ്. വട്ടെഴുത്തും കോലെഴുത്തും എല്ലാം പഴയ മലയാളം ലിപിയാണ്. അപ്പോൾ അതിലാണ് വട്ടെഴുത്ത് ലിപിയിലാണ് എന്തെഴുതിയിട്ടുള്ളത്? തരിസാപ്പള്ളി ലിഖിതങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പെരുമാൾ രാജാവായ സ്ഥാണു രവിയുടെ 5-ാമത്തെ ഭരണവർഷത്തിൽ
വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങളാണ് രേഖയിലുള്ളത്. അപ്പോൾ തരിസാപ്പള്ളി ലിഖിതത്തിൽ എന്താണ് പറയുന്നത്? പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഈ തരിസാപ്പള്ളി ലിഖിതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്നത് ഊരുകൾ എന്താണ്, നാടുകൾ എന്താണ്, കുടി എന്താണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിരവധി ഊരുകൾ ചേർന്നതാണ് നാടുകൾ. ഓക്കെ, നിരവധി ഊരുകൾ ചേർന്നതാണ് നാടുകൾ. നാടുകൾക്കുമേൽ അധികാരമുണ്ടായിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? നാടുവാഴികൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞല്ലേ, അപ്പം നാടുകൾക്കുമേൽ അധികാരമുള്ളവരാണ് നാടുവാഴികൾ. ഇനി കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളാണ് കുടികൾ എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളാണ് കുടികൾ. കുടികളുടെ അധിപരാണ് ആര്? കുടിപതി. നിരവധി കുടികൾ ചേർന്നാണ് ഊരുകൾ രൂപം കൊള്ളുന്നത്. ഊരിൻ്റെ അധിപന്മാരാണ് ആര്? ഊരാളർ. ഓക്കെ, ഊരാളറാണ് ഊരിൻ്റെ അധിപന്മാർ. അടുത്തത് മഹോദയപുരത്തെ പെരുമാക്കന്മാർ. അപ്പം നമ്മൾ പെരുമാക്കന്മാരെ കുറിച്ച് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? നാടുകളെല്ലാം മഹോദയപുരം, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണെന്ന് പറഞ്ഞല്ലേ. മഹോദയപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ്. അപ്പം നാടുകളെല്ലാം മഹോദയപുരം ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു. നമ്മൾ പറഞ്ഞതായിരുന്നു, വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള 14 നാടുകളും ആരുടെ കീഴിലായിരുന്നു? പെരുമാക്കന്മാരുടെ ഭരണം അംഗീകരിച്ചിരുന്നു അല്ലെ. വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെയാണ് പെരുമാക്കന്മാരുടെ ഭരണം വ്യാപിച്ചിരുന്നത്. അതും നമ്മൾ പറഞ്ഞായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായത് ഇക്കാലത്താണ്. രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ് CE 800 മുതൽ 1122 വരെയുള്ള കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത്. അപ്പം രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ് CE 800 മുതൽ 1122 വരെയുള്ള കാലഘട്ടത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പെരുമാക്കന്മാർ. അവർ എവിടം വരെയാണ് അവരുടെ ഭരണം? വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള 14 നാടുകളിലായിട്ടാണ് പെരുമാക്കന്മാരുടെ ഭരണം വ്യാപിച്ചിരുന്നത്. അടുത്തത് സ്വരൂപങ്ങൾ. സ്വരൂപങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. CE 12 പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചു. നാടുവാഴികൾ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായി. നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്, പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചതോടുകൂടിയിട്ട് നാടുവാഴികൾ അവരവരുടെ നാട്ടിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഭരണത്തിൽ ഏർപ്പെട്ടു. അപ്പൊ നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശങ്ങളും കുടുംബവും അറിയപ്പെട്ടിരുന്നത് എന്താണ്? സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ആ നോട്ട് ഇവിടെ ചേർത്തിട്ട് പഠിക്കാം. ഓക്കെ, കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം, അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതിവിടെ എന്താണ് പോയിന്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18 മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് കീഴിൽ ശക്തമായ നാട്ടുരാജ്യമായി എന്ത് വളർന്നു? തിരുവിതാംകൂർ വളർന്നു. അപ്പോൾ ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18 എന്താണ് നാട്ടുരാജ്യമായി തിരുവിതാംകൂറിനെ വളർത്തിയത് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഓക്കെ, അപ്പോൾ
important points ആണ് ഓർത്തിരിക്കുക. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18-ാം നൂറ്റാണ്ടിൽ എന്താണ് തിരുവിതാംകൂറിനെ ഒരു നാട്ടുരാജ്യമായി വളർത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് മൈസൂർ സുൽത്താൻമാർ. കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരികളായിരുന്നു ഹൈദർ അലിയും പുത്രൻ ടിപ്പു സുൽത്താനും. കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരികളായിരുന്നു ആരൊക്കെ? ഹൈദർ അലിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താനും. 1766 മുതൽ 1792 വരെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നിരുന്നു. അപ്പോൾ മൈസൂർ സുൽത്താൻമാരുടെ ഭരണ കാലഘട്ടം എത്രയാണ്? 1766 മുതൽ 1792 വരെയാണ് മൈസൂർ സുൽത്താൻമാരുടെ ഭരണ കാലഘട്ടം. കോലസ്വരൂപം, നെടിയുരുപ്പ് സ്വരൂപം. കോലസ്വരൂപം എന്ന് പറയുന്നത് കോലത്തുനാട്. നെടിയുരുപ്പ് സ്വരൂപം ഏറനാട്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി. തൃപ്പാപ്പൂർ സ്വരൂപം എവിടെയാണ്? വേണാട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ സ്വരൂപങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കോലത്തുനാടില് കോലസ്വരൂപം, ഏറനാട് അല്ലെങ്കിൽ കോഴിക്കോട് നെടിയുരുപ്പ് സ്വരൂപം, കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം, വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത് എപ്പോഴാണ്? 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. അതോടെ ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ പൂർണ്ണമായും ആരുടെ ഭരണത്തിന് കീഴിലായി? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി. സ്വതന്ത്ര ഭരണാധികാരികൾ എന്ന നിലയിലുള്ള നാടുവാഴി സ്വരൂപങ്ങളുടെ അധികാരം മലബാറിൽ ഇതോടെ അവസാനിക്കുകയും തിരുവിതാംകൂറും കൊച്ചിയും എന്തായി? നാട്ടുരാജ്യങ്ങളായിട്ട് തുടരുകയും ചെയ്യുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ് പഠിക്കണം. ചേരിക്കൽ, ബ്രഹ്മസ്വം, ദേവസ്വം. എന്താണ് ചേരിക്കൽ? ചേരിക്കൽ എന്ന് വെച്ചാൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ചേരിക്കൽ. ചേരിക്കൽ എന്താണ്? നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. നമ്മൾ പറഞ്ഞു നാട്ടിലുള്ള അല്ലെ, നാടിൻ്റെ അധിപൻ ആരാണ്? നാടുവാഴിയാണ്. അപ്പം നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ചേരിക്കൽ എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മസ്വം. ബ്രഹ്മസ്വം എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ബ്രഹ്മസ്വം എന്നറിയപ്പെടുന്നത്. ദേവസ്വം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ്. അപ്പം ചേരിക്കൽ എന്ന് വെച്ചാൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ചേരിക്കൽ. ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ്. ദേവസ്വം എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ്. അപ്പോൾ ദേവസ്വം ഭൂമിയുടെ അവകാശികൾ അറിയപ്പെടുന്ന പേരാണ് ഊരാളർ. എന്താണ്? ദേവസ്വം ഭൂമിയുടെ അവകാശികൾ അറിയപ്പെടുന്ന പേരാണ് ഊരാളർ എന്നാണ് അറിയപ്പെടുന്നത്. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാജാക്കന്മാരോ ബ്രാഹ്മണരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവർ ഭൂമി ഇടനിലക്കാർക്ക് കൃഷി ചെയ്യുന്നതിനായിട്ട് നൽകി. അങ്ങനെയുള്ള ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് കാരാളർ. ഓക്കെ, കാരാളർ. അപ്പം എന്താണ്? ബ്രാഹ്മണരോ രാജാക്കന്മാരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. അപ്പം അവർക്കൊരു ഇടനിലക്കാരുണ്ടായിരുന്നു കൃഷി ചെയ്യുന്നതിനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് എന്ത്? കാരാളർ. കാരാളർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നാടുവാഴികൾ ഊരാളർ, അവർക്ക് താഴെയായി കാരാളർ എന്നിങ്ങനെ ഒരു അധികാര ശ്രേണി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയുടെ മേലുള്ള അവകാശം തലമുറകളിലൂടെ കൈമാറി വരുന്ന ജന്മാവകാശമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരം ഭൂമിയാണ് ജന്മം ഭൂമി എന്നറിയപ്പെടുന്നത്. അതായത് അവകാശം, ഭൂമിയുമേലുള്ള അവകാശം തലമുറകളായി കൈമാറി വരുന്ന തരത്തിലുള്ള ആ ഭൂമിയാണ് ജന്മം ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉടമസ്ഥാവകാശമുള്ളവർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജന്മി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ സമയത്താണ്, അതായത് ഈ മധ്യകാലഘട്ടത്തിലാണ് വെറും പാട്ടം എന്ന് പറയുന്ന സമ്പ്രദായം നിലവിൽ വരുന്നത്. വെറും പാട്ടം എന്ന് പറയുന്ന സമ്പ്രദായം ഇക്കാലത്ത് പ്രചാരം നേടുന്നത്. വെറും പാട്ടം എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദനത്തിൻ്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ് വെറും പാട്ടഭൂമി. അപ്പോൾ ജന്മിമാരുടേതാണ് ഭൂമി. അപ്പോൾ അവർക്ക് എന്താണ്? അവർ കുടിയാന്മാർക്ക് ഒരു നിശ്ചിത തുക പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ കുടിയാന്മാർക്ക് നൽകുന്ന ഭൂമിയാണ്
വെറും പാട്ടം ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ വെറും പാട്ടം ഭൂമി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടമാണ് ഈ മധ്യകാലഘട്ടം. അപ്പോൾ ഈ പണയപ്പാട്ടം എന്ന് പറയുന്നത് കണം, ഒറ്റി തുടങ്ങിയ പേരുകളിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. കാണം, ഒറ്റി തുടങ്ങിയ പേരുകളിലാണ് എന്തറിയപ്പെടുന്നത്, പണയപ്പാട്ടം വ്യവസ്ഥ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പാട്ടത്തിനെടുക്കുന്ന, പണയപ്പാട്ടത്തിനെടുക്കുന്ന ഈ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ആർക്ക് അവകാശമുണ്ടാവില്ല, കുടിയാന് അവകാശമുണ്ടാവില്ല. കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ ആർക്കുണ്ടാവുള്ളൂ, ഈ കുടിയാന്മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത്, വെറും പാട്ടം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അടുത്തത് പറയുന്നത് അക്കാലത്തെ പ്രധാന കൃഷി ഇനങ്ങളാണ്. അപ്പോൾ വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലം പ്രദേശങ്ങൾ തുടങ്ങിയവയാണ് അപ്പോൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രധാന വിള. ഓക്കെ, മധ്യകാല കേരളത്തിൽ നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ച പ്രധാന വിള. പറമ്പുകളിലോ നെല്ല്, ചാമ, മുതിര, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ വിളയിച്ചിരുന്നു. അതുപോലെ തെങ്ങ്, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ പറമ്പുകളിൽ ഉൽപ്പാദിപ്പിച്ചു. മലമ്പ്രദേശത്ത് മലനെല്ലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോഴത്തെ കൃഷി, ഓക്കെ, മധ്യകാലഘട്ടത്തിലെ കൃഷി എന്ന് പറയുന്നത് ഇടവപ്പാതി. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതാണ്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ. നമുക്ക് കാലാവസ്ഥ പഠിക്കാനുള്ളതാണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അതുപോലെ തുലാവർഷം, തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ്, വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. അപ്പോൾ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയും തുലാവർഷം എന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂണിനെയും ആശ്രയിച്ചുള്ള കൃഷിയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ വളമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്, ചാണകവും പച്ചിലകളും ഒക്കെ അടങ്ങുന്ന ജൈവവളമാണ് അന്നത്തെ കൃഷിക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. അടുത്തത് കച്ചവട ബന്ധങ്ങളാണ്. അതായത് പ്രാചീന കാലത്തെ പോലെ തന്നെ മധ്യകാലത്തും കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടം തുടർന്നു പോന്നിരുന്നു. അപ്പോൾ കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായിനി, മാടായി, വളപട്ടണം തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായിനി, മാടായി, വളപ്പട്ടണം തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ. അടുത്തത് നോക്കുക, മൂഷക വംശം എന്ന് പറയുന്നതിലെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. തപോധനർ വാണിടുമാശ്രമങ്ങളിൽ വസിച്ചിടും വന്യമൃഗങ്ങൾ എന്ന പോൽ പരസ്പരം ഭിന്നതയാർന്ന ദേവതാഗണം വസിച്ചൈക്യമൊടപ്പുരത്തിലായി. ഓക്കെ, അപ്പോൾ ഈ വരികൾ തന്നിട്ട് ഇത് ഏത് കൃതിയിലേതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ്, മൂഷക വംശമാണ് കേട്ടോ. തുടങ്ങുന്നത് ആലോചിച്ച് വയ്ക്കുക, തപോധനർ വാണിടുമാശ്രമങ്ങളിൽ വസിച്ചിടും വന്യമൃഗങ്ങൾ എന്ന പോൽ, എതിലെയാണ്, മൂഷക വംശമാണ്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, ആറാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്, അഞ്ചു വണ്ണവും മണിഗ്രാമവും. മധ്യകാല കേരളത്തിൽ 14ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് ഏതൊക്കെ, അഞ്ചു വണ്ണവും മണിഗ്രാമവും. ഇമ്പോർട്ടൻ്റ് ആണ്, അഞ്ചു വണ്ണവും മണിഗ്രാമവും മധ്യകാല കേരളത്തിൽ 14ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ്. അതുപോലെ അടുത്ത പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് നമ്മുടെ നാട് മാറിയത് ഏത് കാലഘട്ടത്തിലാണ്, മധ്യകാലത്താണ്. മധ്യകാലത്താണ് വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് നമ്മുടെ നാട് മാറിയത് മധ്യകാലത്താണ്. അതുപോലെ തന്നെ ബ്രാഹ്മണരും ജൈന ബുദ്ധ മതവിഭാഗങ്ങളും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചതും ഏത് കാലത്താണ്, മധ്യകാലത്താണ്. മധ്യകാലത്താണ് ബ്രാഹ്മണ ജൈന ബുദ്ധ മതവിഭാഗങ്ങളും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചത് മധ്യകാലത്താണ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്, തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണ്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അപ്പോൾ മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അതുപോലെ തന്നെ 16ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. അപ്പോൾ തുഫത്തുൽ മുജാഹിദീൻ രചിക്കപ്പെട്ടിട്ടുള്ള ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്.
പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ കൃതി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുഫത്തുൽ മുജാഹിദീനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ കൃതി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതി ഏതാണ്? അതാണ് തുഫത്തുൽ മുജാഹിദീൻ. എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമാണ്. അദ്ദേഹം അത് എഴുതിയത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൂഷകവംശകാവ്യം. നമ്മുടെ പ്ലസ് ടു പ്രിലിംസിന് എന്താണ് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു മൂഷകവംശം രചിച്ചത് ആര് എന്നുള്ളത്. ആരായിരുന്നു? അതുലനാണ് അല്ലെ. അപ്പൊ 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശകാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മൂഷകവംശകാവ്യമാണ്. അത് എഴുതിയിരിക്കുന്നത് ആരാണ്? അതുലനാണ്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119 രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ കാവ്യത്തിൽ വിവരിക്കുന്നത്. അപ്പൊ മൂഷക വംശകാവ്യത്തിൽ വിവരിക്കുന്നത് എന്താണ്? ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119 രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ കാവ്യത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവിയായിട്ടുള്ള അതുലനാണ് ഈ കാവ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ മൂഷകവംശം കാവ്യം എഴുതിയിട്ടുള്ളത് ആരാണ്? അതുലനാണ്. അദ്ദേഹം ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവിയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാടുവാഴികൾ നൽകിയ അവകാശങ്ങൾ. അതായത് ഓരോ ചെപ്പേടും ആര് ആർക്ക് നൽകിയതാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. തെക്കൻ തിരുവിതാംകൂറിലെ ആയ് രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേട്. പാലിയം ചെപ്പേട് എന്താണ്? തെക്കൻ തിരുവിതാംകൂറിലെ ആയ് രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേട്. പാലിയം ചെപ്പേട് കേട്ടോ, വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേട്. അടുത്തത് സി 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം. ബുദ്ധ മന്ദിരങ്ങൾക്ക് നൽകിയിട്ടുള്ള ശാസനമാണ് പാലിയം ചെപ്പേടെന്ന് പറഞ്ഞു. ജൈന മന്ദിരങ്ങൾക്ക് ചെയ്തിട്ടുള്ള ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം. സി 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം. അടുത്തത് വേണാട് നാടുവഴികൾ അയ്യനടികൾ സി 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സാപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വേണാട് നാടുവാഴി അയ്യനടികൾ? സി 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സാപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. അതുപോലെ ജൂതശാസനം, അഞ്ചുവണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായിട്ടുള്ള ഭാസ്കര രവി 10-ാം നൂറ്റാണ്ടിൽ നൽകിയ ശാസനമാണ് എന്ത്? ജൂതശാസനം. നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലേ ഭാസ്കര രവി. ഭാസ്കര രവി എന്താണ്? അഞ്ചുവണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ള അവകാശമാണ് എന്തറിയപ്പെടുന്നത്? ജൂതശാസനം. അതുപോലെ സി 13-ാം നൂറ്റാണ്ടിൽ നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ്, നെടിയിരുപ്പ് സ്വരൂപം എവിടെയാണ്? കോഴിക്കോട്. സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്കുൻമംഗലത്ത്
പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയത്? അതാണ് മുച്ചുന്തിപ്പള്ളി ശാസനം. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജൂതശാസനം, പാലിയം ചെപ്പയുടെ തരിസാപ്പള്ളി ശാസനം. അപ്പം അത്രയും ശാസനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സി 10-11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ച വ്യക്തികളാണ് അൽബിറൂനി. അൽബിറൂനി സി 15 നൂറ്റാണ്ടിലെത്തിയത് അബ്ദുൾ റസാഖ്. സി 10-11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ചത് ആരാണ്? അൽബിറൂനി. സി 15 നൂറ്റാണ്ടിലെത്തിയത് ആരാണ്? അബ്ദുൾ റസാഖാണ്. അടുത്തത് അൽബിറൂനിയും അബ്ദുൾ റസാഖും വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ചില വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. മലബാറിൽ കേരളം, ഓക്കെ, മലബാർ എന്ന് പറയുമ്പോൾ കേരളം, വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ആരാണ്? അൽബിറൂനിയാണ്. ഓക്കെ, അൽബിറൂനിയാണ്. മലബാറിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് അൽബിറൂനി. അബ്ദുൾ റസാഖിൻ്റെ വേർഡ്സ് ആണ്, മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട്ട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ ഖാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അബ്ദുൾ റസാഖ്. അടുത്തത് സാമൂഹിക നിയന്ത്രണങ്ങളാണ്. സാമൂഹിക നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പോൾ മധ്യകാലത്തിലെ സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെരുമാൾ കാലത്ത് നിലനിന്നിരുന്ന ഒരു പെരുമാറ്റ ചട്ടമാണ് മൂഴിക്കുളം കച്ചം. എന്താണ് മൂഴിക്കുളം കച്ചം എന്ന് പറയുന്ന ഒരു പെരുമാറ്റ ചട്ടം പെരുമാൾ കാലത്ത് ഉണ്ടായിരുന്നു. അത് ബ്രാഹ്മണരും ക്ഷേത്രവും അടങ്ങുന്ന സമൂഹത്തിനാണ് പ്രധാനമായും ബാധകമായിരുന്നത്. നാട്ടു നടപ്പുകളായിരുന്നു പെരുമാൾ കാലത്തെ പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. പെരുമാൾ കാലത്തിന് ശേഷം കച്ചങ്ങൾ അപ്രത്യക്ഷമാവുകയും നാട്ടു നടപ്പുകളും നാട്ടാചാരങ്ങളും പ്രബലമാവുകയും ചെയ്തു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് ഓർത്തിരിക്കേണ്ടത്? പെരുമാൾ കാലത്ത് നിലനിന്നിരുന്ന പെരുമാറ്റച്ചട്ടമാണ് മൂഴിക്കുളം കച്ചം എന്ന് പറയുന്നത്. അടുത്തത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ചില സത്യപരീക്ഷകളാണ്. അതായത് സത്യപരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് വിഷപരീക്ഷ. അതായത് വിഷപ്പാമ്പിൻ്റെ കൂട്ടിൽ കുറ്റം ചെയ്തയാളുടെ കൈകൊണ്ട് വയ്ക്കുന്നതും പാമ്പ് കടിയേറ്റാൽ കുറ്റം ചെയ്തെന്ന് കണക്കാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു എന്ത്? വിഷപരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റം ചെയ്ത ആളെ വിഷപ്പാമ്പിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ കൈ വയ്ക്കുകയും ആ കയ്യിൽ പാമ്പ് കടിയേറ്റാൽ അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കുകയും ചെയ്യും. അതാണ് വിഷപരീക്ഷ. ജലപരീക്ഷ എന്ന് പറയുന്നത് മുതലയുള്ള കുളത്തിൽ കുറ്റം ചെയ്തയാളെ ഇറക്കുക, മുതല പിടിച്ചാൽ കുറ്റം ചെയ്തു എന്നും കരുതും. അതാണ് ജലപരീക്ഷ. അതുപോലെ തന്നെ അഗ്നിപരീക്ഷ എന്താണ്? തിളച്ച എണ്ണയിലോ നെയ്യിലോ കുറ്റാരോപിതൻ്റെ കൈവിരൽ മുക്കും, വിരൽ പൊള്ളിയാൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കും. ശുചീന്ദ്രം കൈമുക്ക് അക്കാലത്തെ അറിയപ്പെട്ട അഗ്നിപരീക്ഷകനായിരുന്നു. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന അഗ്നിപരീക്ഷകൻ ആരായിരുന്നു? പരീക്ഷ ശുചീന്ദ്രം കൈമുക്ക്. അക്കാലത്തെ അറിയപ്പെട്ട അഗ്നിപരീക്ഷയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. അടുത്തത് തൂക്കുപരീക്ഷ. തൂക്കുപരീക്ഷ എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്ത ആളെ ആദ്യം ത്രാസിൽ ഇരുത്തി തൂക്കിയ ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയ താളിയോല ദേഹത്ത് വെച്ച് വീണ്ടും തൂക്കും. തൂക്കം ആദ്യത്തിനേക്കാൾ കൂടുതലായാൽ ശിക്ഷ ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം കുറ്റം ചെയ്തയാളെ ഒരു ത്രാസിലിരുത്തി തൂക്കിയതിന് ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയത് ഒരു താളിയൊലിയിലാക്കിയിട്ട് അയാളുടെ ദേഹത്ത് ചേർത്ത് വെച്ച് കെട്ടുകയും പിന്നീട് തൂക്കുമ്പോൾ ആദ്യത്തേതിനേക്കാൾ കൂടുതലായാൽ എന്താണ് ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സത്യപരീക്ഷകളൊക്കെ എപ്പോഴുണ്ടായിരുന്നു? മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അടുത്തത് മണിപ്രവാളം. മണിപ്രവാളം നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികളാണ് എന്ത് മണിപ്രവാളം. മണിപ്രവാളത്തിൽ രചിച്ച ഒരു കൃതിക്ക് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഉണ്ണുനീലി സന്ദേശം പറഞ്ഞു. അപ്പോൾ മണിപ്രവാളത്തിൽ സന്ദേശകാവ്യങ്ങളും ചമ്പൂകാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. മണിപ്രവാളത്തിൽ സന്ദേശകാവ്യങ്ങളും അതുപോലെ തന്നെ ചമ്പൂകാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്.
അടുത്തത് ഭാഷാ സാഹിത്യം കലാശാസ്ത്രം. ഭാഷാ സാഹിത്യം കലാശാസ്ത്രം ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വട്ടെഴുത്ത് ലിപിയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംസ്കൃതം കലർന്നതുമായിട്ടുള്ള, അല്ലെ, തമിഴിൻ്റെ സ്വാധീനവും അതുപോലെ തന്നെ സംസ്കൃതം കലർന്നതുമായിട്ടുള്ള രൂപമായിരുന്നു ഭാഷയ്ക്ക് ഉണ്ടായിരുന്നത്. വട്ടെഴുത്ത് ലിപിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വട്ടെഴുത്ത് ലിപിയിൽ ഉണ്ടായിരുന്നതാണ് തരിസാപ്പള്ളി ശാസനം, ജൂതശാസനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗത്ത് പഠിക്കാം. അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്, 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യകാല കൃതി ഏതാണ്? രാമചരിതം. 14-ാം നൂറ്റാണ്ടോടെ മണിപ്രവാള സാഹിത്യ കൃതികൾ രചിക്കപ്പെട്ടു. അപ്പോൾ അക്കാലത്തെ പ്രധാന മണിപ്രവാള കൃതികളാണ്, നമ്മൾ ഫസ്റ്റ് എന്താണ് ഉണ്ണുനീലി സന്ദേശം പഠിച്ചു, അതുപോലെ തന്നെ മറ്റു മണിപ്രവാള കൃതികളാണ് ഉണ്ണിയച്ചി ചരിതം, വൈശിക തന്ത്രം, അനന്തപുര വർണ്ണനം, ചന്ദ്രോത്സവം. ഏതൊക്കെയാണ്? ഉണ്ണുനീലി സന്ദേശം, അനന്തപുര വർണ്ണനം, ഉണ്ണിയച്ചി ചരിതം, വൈശിക തന്ത്രം, ചന്ദ്രോത്സവം. ഇതെല്ലാം എന്താണ്? മണിപ്രവാള കൃതികൾക്ക് എക്സാമ്പിളാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാന്തളൂർ ശാല. കാന്തളൂർ ശാല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ശാലകൾ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ. മധ്യകാല കേരളത്തിലെ വേദകേന്ദ്രങ്ങൾ, വേദ പഠന കേന്ദ്രങ്ങളാണ് ശാലകൾ എന്നറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞു. അവയിൽ പ്രധാനപ്പെട്ട ഒരു ശാലയാണ് എന്ത്? കാന്തളൂർ ശാല. കരുനന്ദടക്കൻ എന്ന ആയി രാജാവിൻ്റെ കാലത്താണ് കാന്തളൂർ ശാല നിലവിൽ വന്നത്. അപ്പോൾ കാന്തളൂർ ശാല നിലവിൽ വരുന്നത് ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്? കരുനന്ദടക്കനാണ്. ഓക്കെ, കാന്തളൂർ ശാല കരുനന്ദടക്കൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് നിലവിൽ വരുന്നത്. വേദങ്ങൾക്ക് പുറമെ ഭാഷ, വ്യാകരണം, തത്വചിന്ത, നിയമം, ശാസ്ത്രം, ആയുധവിദ്യ എന്നിവയായിരുന്നു ശാലകളിലെ പഠന വിഷയങ്ങൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാല എന്ന് പറയുന്നത് കാന്തളൂർ ശാലയാണ്. മറ്റു ശാലകളാണ് പാർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല എന്ന് പറയുന്നതൊക്കെ മധ്യകാല കേരളത്തിലെ മറ്റു ശാലകളാണ്. പാർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർക്കേണ്ടത് എന്താണ്? കാന്തളൂർ ശാല, അത് എന്താണ്, ആരുടെ കാലഘട്ടത്തിലാണ്? കരുനന്ദടക്കൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. കരുനന്ദടക്കൻ ഏത് രാജവംശത്തിലാണ്? ആയി രാജവംശം. ഓക്കെ, അടുത്തത് രാമപണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികളും മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രാമപണിക്കർ അഥവാ കണ്ണശൻ, അപ്പോൾ കണ്ണശൻ എന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? രാമപണിക്കറാണ്. അദ്ദേഹം എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികൾ മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ എന്താണ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ നമ്മൾ പഠിച്ചു, അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 17-ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന. അപ്പം ജ്ഞാനപ്പാന രചിച്ചത് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. ശ്രീകൃഷ്ണ കർണാമൃതം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ അക്കാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. അപ്പം മധ്യകാലഘട്ടത്തിലെ ഭക്തി സാഹിത്യ കൃതികളാണ് ഏതൊക്കെ? പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം. അപ്പോൾ ജ്ഞാനപ്പാന രചിച്ചതും ശ്രീകൃഷ്ണ കർണാമൃതം രചിച്ചതും ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റേതാണ് അധ്യാത്മ രാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? മധ്യകാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. അതുപോലെ 18-ാം നൂറ്റാണ്ടിലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിൽ വലിയ പങ്കുവച്ചു. അപ്പോൾ എന്താണ് തുള്ളൽ, അല്ലേ, കുഞ്ചൻ നമ്പ്യാരുടേതാണ് തുള്ളൽ പാട്ടുകൾ, രാമപുരത്തു വാര്യരുടേതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടേതാണ്? രാമപുരത്തു വാര്യരുടേതാണ്. അടുത്തത് ഇവിടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്. 17-ാം നൂറ്റാണ്ടിലെ ഖാസി മുഹമ്മദിൻ്റെ മുഹിദ്ദീൻ മാല അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ്. അപ്പോൾ അറബി മലയാളം എന്ന് പറയുന്നത് അറബി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്, സങ്കര ഭാഷയാണ്, അല്ലെ. അറബിയും മലയാളവും കൂടെ ചേരുന്ന സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബികളുടെ സ്വാധീനം അറബി മലയാളം എന്ന വരമൊഴി രൂപപ്പെടുത്തി. അപ്പോൾ എന്താണ് അറബി മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഖാസി മുഹമ്മദിൻ്റെ കൃതിയാണ് ഏത്? മുഹിദ്ദീൻ മാല. അപ്പോൾ മുഹിദ്ദീൻ മാല എന്ന അറബി മലയാളത്തിലുള്ള കൃതി രചിച്ചത് ആരാണ്? ഖാസി മുഹമ്മദാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു
അതേ പോയിന്റ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. മുഹീദ്ദീൻ മാല എഴുതിയിരിക്കുന്നത് അറബി മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആരാണ്? ഖാസി മുഹമ്മദ്. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള ഗണിത ശാസ്ത്ര പണ്ഡിതന്മാരാണ് ശങ്കരനാരായണൻ, സംക്രമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവർ അപ്പോഴത്തെ പ്രമുഖ ഗണിത ശാസ്ത്ര പണ്ഡിതന്മാരാണ്. ആരൊക്കെയാണ്? ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ്റെ നമ്മളൊരു കൃതി പഠിച്ചു, ഏതാണ്? ശങ്കരനാരായണീയം. സംക്രമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി ഇവരെല്ലാം ആരാണ്? മധ്യകാലഘട്ടത്തിലെ ഗണിത ശാസ്ത്ര പണ്ഡിതന്മാരാണ്. അതുപോലെ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? കേരള സംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത് മധ്യകാലത്താണ്. കേരള സംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? മധ്യകാലത്താണ് കേരള സംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത്. അപ്പോൾ നമ്മൾ സംക്രമ മാധവനെ കുറിച്ച് പഠിച്ചു അല്ലെ? സംക്രമ ഗ്രാമ മാധവൻ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ്? നേരത്തെയുള്ള ബുക്കിൽ സംക്രമ മാധവൻ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സംഗമ ഗ്രാമ മാധവൻ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിത ശാസ്ത്ര പണ്ഡിതനാണ് സംക്രമ മാധവൻ. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദേശമെന്ന് കരുതപ്പെടുന്നു എന്നാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗണിത ശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും പയ്യുടെ വില കൃത്യപ്പെടുത്തിയതും ആരാണ്? മാധവനാണ്. അപ്പൊ സംക്രമ മാധവനാണ് ഗണിത ശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും അതുപോലെ തന്നെ പയ്യുടെ വില കൃത്യമായിട്ട് കൃത്യപ്പെടുത്തിയതും ആരാണ്? സംക്രമ മാധവനാണ്. അപ്പൊ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കുറെ ഓപ്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സംക്രമ മാധവൻ, അപ്പൊ ചോദിച്ചൂടാന്നില്ല. അപ്പൊ സംക്രമ മാധവനെ നോട്ട് ചെയ്ത് വയ്ക്കുക. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിത ശാസ്ത്ര പണ്ഡിതൻ ാണ് സംക്രമ മാധവൻ. ഗണിത ശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും പയ്യുടെ വില കൃത്യപ്പെടുത്തിയതും ആരാണ്? സംക്രമ മാധവനാണ്. അപ്പോ ത്രികോണമിതിയിലും ബീജഗണിതത്തിലും അന്യൂനമായ സംഭാവനകൾ നൽകിയ മാധവന്റെ പ്രധാന കൃതിയാണ് വേണു വാരോഹം. ഓക്കെ, അപ്പൊ വേണു വാരോഹം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സംക്രമ മാധവനാണ്. വേണു വാരോഹം, വേണു വാരോഹം എന്ന കൃതിയുടെ എന്താണ് രചയിതാവാണ് സംക്രമ മാധവൻ. മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവരുടെ സംഭാവനകൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ പാശ്ചാത്യ ലോകത്ത് പ്രസിദ്ധമായി. അപ്പൊ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഗണിത പണ്ഡിതന്മാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് 9-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടിയാണ് കേരള ഹിസ്റ്ററിയിൽ വരുന്നത്. അതായത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അതായത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യകേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഇത്രയും ഭാഗം വരുന്നത് 2 ചാപ്റ്ററുകളിലായിട്ടാണ്. അപ്പോൾ ആ 2 ചാപ്റ്ററും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആവും SCERT പാഠപുസ്തകത്തിലെ. അപ്പോൾ നമുക്ക് നോക്കാം, 7-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്ററും 10-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്ററും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് 7-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കവിതയുടെ വരികളാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോ കെട്ടില്ലാത്തോ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഏതാനും വരികളാണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മഹാകവി കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ, അതിലെ വരികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക അവസ്ഥ, അതായത് എന്താണ് ദുരാചരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒത്തിരി തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും എല്ലാം എവിടെ നിലനിന്നിരുന്നു? കേരളത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കൊണ്ട്
നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചിട്ടാണ്. അവിടെ നോക്കാം, അയിത്തത്തിനെതിരെ കിണറുകൾ. ഇവിടെ പറയുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താം കോയിലിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ ജനനം എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താം കോയിലിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ എന്താണ്, അദ്ദേഹം കിണറുകൾ അല്ലെ, കിണറുകൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വെള്ളം കോരാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാനായിട്ട് കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് സവർണ അവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് വൈകുണ്ഠ സ്വാമികൾ ചെയ്തത്? അയിത്തമെന്ന ദുരാചാരത്തെ കളയാനായിട്ട് കിണറുകൾ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് ആരാണ്? അതും വൈകുണ്ഠ സ്വാമികളാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ എന്താണ്, ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചതും ആര് തന്നെയാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി ചാനാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അയിത്തം എന്ന് പറയുന്ന ദുരാചാരത്തെ ഇല്ലാതാക്കാനായിട്ട് കിണറുകൾ എന്താണ് സ്ഥാപിച്ചത്? വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, അതായത് എന്താണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതിയത് അദ്ദേഹമാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ സമപന്തി ഭോജനം, സമത്വ സമാജം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വിദ്യയും വിത്തവും. അപ്പോൾ വിദ്യയും വിത്തവും എന്ന് പറയുന്നതിലൂടെ നമ്മൾ പഠിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ നമ്മൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു. സമപന്തി ഭോജനം, സമത്വ സമാജം, അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും എന്ന് പറയുമ്പോൾ ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം പഠിച്ചിരിക്കുക. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ജനനം, ഓർത്തു വയ്ക്കുക. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക.
അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ, ഇപ്പൊ സമബന്ധി ഭോജനം നടത്തിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ് എന്ന് പറഞ്ഞു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, അപ്പോൾ മിശ്രഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ദെൻ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പം ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. അപ്പം ചട്ടമ്പി സ്വാമികളുടെ സമാധി എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ എന്നാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അപ്പോൾ അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് എന്തായിട്ട് അറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമ്മൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി, അല്ലെ? ഇപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജന്മം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിച്ചു, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിച്ചു. അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അപ്പം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകളാണ് ഏതൊക്കെ? അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഇവയെല്ലാം നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആലപ്പുഴ ജില്ലയിലെ കളവൻ കോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. അപ്പോൾ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻ കോടത്തായിരുന്നു ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ കളവൻ കോടത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠ എന്താണ്? ഓം എന്നെഴുതിയ കണ്ണാടിയാണ്. അതായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്ന് ചോദിക്കാം. എന്താണ്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല. അപ്പം ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ വാദിക്കുവാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന ഗുരുവിൻ്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ശ്രീനാരായണ ഗുരുവാണ് ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയത്. അദ്ദേഹം നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠ ഏതൊക്കെയാണ്? അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ, ഇവയെല്ലാം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം അവസാനമായിട്ട് നടത്തിയ പ്രതിഷ്ഠ എന്താണ്? ആലപ്പുഴ ജില്ലയിലെ കളവൻ കോടത്താണ്. അദ്ദേഹം അവിടെ നടത്തിയിരുന്ന പ്രതിഷ്ഠ എന്തായിരുന്നു? ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കളവൻ കോടത്ത് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന പ്രഖ്യാപനം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അപ്പോൾ അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നു. ഓക്കെ, ശ്രീനാരായണ ഗുരു പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താണ്, 1903 ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, SNDP എന്ന് പറയുന്നത് ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന ചോദ്യം? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? വർഷം 1903 ഓർത്ത് വയ്ക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്താണ്, ഗുരുവിൻ്റെ ജനനം ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ആര് ജനിക്കുന്നത്? ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏത്, അല്ലെങ്കിൽ കൃതി അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. പഠിച്ചിരിക്കുക: ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. അദ്ദേഹം SNDP സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1903. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ചെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്, SERT ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഈ പോയിന്റ്സ് പഠിക്കുക, കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് PSC SERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വീഡിയോ കണ്ടിട്ട് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും കൂടെ ചേർത്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്തത് അയ്യങ്കാളിയെ കുറിച്ചാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. അപ്പോൾ ഈ പ്രഖ്യാപനം തന്നിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാം. എന്താണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യങ്കാളി. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു.
അപ്പോൾ അദ്ദേഹം 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം ആരംഭിച്ചത് വിദ്യാലയം എവിടെയാണ്? 1904 അദ്ദേഹം അധസ്ഥിതർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം ആരംഭിക്കുന്നത്. അപ്പോൾ അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാലയം ആരംഭിച്ച വർഷം ഏതാണ്? 1904 അദ്ദേഹം വിദ്യാലയം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അയ്യങ്കാളിയുടെ ജനനം ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കാം, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. ശ്രീനാരായണ ഗുരു എവിടെയായിരുന്നു ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലായിരുന്നു. അപ്പോൾ വെങ്ങാനൂരിലാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ്, അയ്യങ്കാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അപ്പോൾ പന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്രഭോജനം ആരാണ്? ചട്ടമ്പി സ്വാമികൾ, സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി. തെറ്റിപ്പോകരുത്. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവയായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇനി അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. ഓക്കെ, വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ് എന്നുള്ളതാണ്. ആരാണ്? അയ്യങ്കാളിയാണ്. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ 1893 വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര ആര് നടത്തുന്നത്? അയ്യങ്കാളി നടത്തുന്നത് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കല്ലുമാല സമരം. കല്ലുമാല സമരം എന്ന് പറയുന്നത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. അപ്പോൾ കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഇതാണ് എന്ത്? കല്ലുമാല സമരം. അപ്പോൾ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാലയാണ് ആഭരണമായിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കീഴ്മയെ വലിച്ചെറിയാനായിട്ട് എന്താണ്, അവർ ആ കല്ലുമാലയെ വലിച്ചെറിയാൻ പറഞ്ഞു. അപ്പോൾ കല്ലുമാലകൾ 4 ഉയരത്തിൽ കുമിഞ്ഞുകൂടുകയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കല്ലുമാല സമരം എന്ന് പറയുന്നത്. അപ്പോൾ കല്ലുമാല സമരം, വില്ലുവണ്ടി യാത്ര എന്നിവ നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം സ്വദേശാഭിമാനി പത്രം അല്ലേ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ നമുക്ക് നോക്കാം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം. 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. അപ്പോൾ എന്താണ്, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപൻ ആരായിരുന്നു? രാമകൃഷ്ണ പിള്ളയായിരുന്നു. അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു. എപ്പോഴാണ്? 1910 അദ്ദേഹത്തെ നാടുകടത്തുന്നത്. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം, അതിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതിൻ്റെ പത്രാധിപനായിരുന്നു രാമകൃഷ്ണ പിള്ള. അദ്ദേഹത്തെ നാടുകടത്തിയത് ഏത് വർഷമാണ്? 1910. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് രണ്ട് പോയിന്റ് കൂടെ ഓർത്തിരിക്കുക.
കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. മുസ്ലിം ഐക്യ സംഘത്തിന്റെ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. അറിവിന്റെ വെളിച്ചം പകരാൻ മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ എന്താണ് മുസ്ലിം അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക ആരാണ് ആരംഭിച്ചത്? അദ്ദേഹമാണ്. അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസികയുടെ സ്ഥാപകൻ. അതുപോലെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനും ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ചില എന്താണ് പാട്ടിലെ ചില വരികളാണ് കൊടുത്തിട്ടുള്ളത്. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. സമ്പന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള രണ്ടുവരി പാട്ട് ആരുടേതാണ്? ശ്രീ കുമാരഗുരു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെയാണ്. അദ്ദേഹം അങ്ങനെയുള്ള പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെയാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ ഈ പാട്ടുകളും ഈ പാട്ടിൻ്റെ വരികളും അല്ലെങ്കിൽ ആ പ്രഭാഷണത്തിൻ്റെ വരികളും തന്നിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാം. ആരുടേതാണ്? കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ആരുടേതാണ്? ശ്രീ കുമാരഗുരുദേവൻ്റെതാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെതാണ്. അതുപോലെ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞത് ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. അതും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ശ്രീ പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവി പേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം ഇമ്പോർട്ടൻ്റ് ആണ്. ഇരവി പേരൂർ, തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് ശ്രീ കുമാരഗുരുദേവൻ ജനിക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ്. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ശ്രീ കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ മാറിപ്പോകരുത്. എന്താണ് സമബന്ധി ഭോജനം, മിശ്ര ഭോജനം അല്ലെ, സാധുജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്, ഒന്നുകൂടെ പറയാം. സമബന്ധി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്രഭോജനം ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? ശ്രീ കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം, എന്താണ്? രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ കുമാരഗുരുദേവനാണ്. രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഒന്നാം ലോക യുദ്ധകാലത്ത് മാരങ്കുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. അപ്പോൾ
എന്താണ് ഇങ്ങനെ ചോദിക്കാം. ഒന്നാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ കുമാര ഗുരുദേവനാണ്. സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. അപ്പോൾ ശ്രീ കുമാര ഗുരുദേവൻ നടത്തിയ യുദ്ധവിരുദ്ധ ജാഥയുടെ എന്താണ് മുദ്രാവാക്യം? എന്താണ്? സമാധാനം ലോകത്തിന് സമാധാനം എന്നുള്ള മുദ്രാവാക്യമാണ്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? ഒന്നാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് എന്താണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? കുമാര ഗുരുദേവനാണ്. ആ ജാഥയുടെ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം സമാധാനം ലോകത്തിന് സമാധാനം എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനെ കുറിച്ച് പറയുമ്പോൾ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മാറിപ്പോകരുത്, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ആര്? വാഗ്ഭടാനന്ദൻ. അദ്ദേഹം സ്ഥാപിച്ച എന്താണ് സംഘടനയാണ് എന്ത്? ആത്മവിദ്യാസംഘം. അപ്പോൾ ഇത്രയും എന്താണ് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാം. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരവും, തോൽവിറക് സമരം എവിടെയാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം. തോൽവിറക് സമരം നടക്കുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരം. അപ്പോൾ മേച്ചിൽ പുല്ല് സമരം നടക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ, കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്നതാണ് മേച്ചിൽ പുല്ല് സമരം. അപ്പോൾ തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്നതാണ് തോൽവിറക് സമരം. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്നതാണ് മേച്ചിൽ പുല്ല് സമരം. ഇത് രണ്ടും നയിച്ചിരുന്നത് ആരാണ്? സ്ത്രീകളായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇവിടെ നോക്കാം. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള വി ടി ഭട്ടതിരിപ്പാട്, എം ആർ ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? വി ടിയുടെ പ്രശസ്തമായിട്ടുള്ള അടുക്കളയിൽ അരങ്ങത്തേക്ക്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നതിൻ്റെ രചയിതാവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് ആരുടെ രചനയാണ്? വി ടി ഭട്ടതിരിപ്പാട്. അതുപോലെ പ്രേംജിയുടെ ഋതുമതി, അപ്പോൾ ഋതുമതി എന്ന് പറയുന്ന നാടകം ആരുടേതാണ്? പ്രേംജിയുടേതാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആരുടേതാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഋതുമതി ചോദിച്ചുകൂടാ എന്നില്ല. അപ്പോൾ ഋതുമതി എന്ന് പറയുന്ന നാടകം ആരുടേതാണ്? പ്രേംജിയുടേതാണ്. ഇനി അടുത്തത് മിഷണറി പ്രവർത്തനങ്ങളാണ്. മിഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്ലസ് ടു പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏത്? ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതാണ്? കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പോൾ ഇത് മൂന്നും അറിഞ്ഞിരിക്കണം.
അപ്പോൾ എന്താണ് അവയുടെ പ്രവർത്തന മേഖലയും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കൊച്ചിയും തിരുവിതാംകൂറുമാണ്, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ തിരുവിതാംകൂറാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏതാണ് മലബാറാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തന മേഖല കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം. അതാണ് അത് നോക്കി പഠിക്കുക കേട്ടോ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കൊച്ചിയും തിരുവിതാംകൂറും, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല ഏതാണ് മലബാറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നവ കേരള സൃഷ്ടിക്കായി എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. നമ്മൾ എന്താണ് പഠിച്ചത്, കുറേ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇതിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയാതെ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ഒരേ ഒരു ചാപ്റ്റർ കൂടിയേ ഉള്ളൂ. ആ ഒരു ചാപ്റ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ SCERT എന്താ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എട്ടാമത്തെ ചാപ്റ്റർ, 10th എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യം തന്നെയാണ്, എങ്കിലും നമുക്കതൊരു ഇൻട്രോ ആയിട്ട് പറയാം. അതായത് എന്താണ്, 15th അവസാന കാലത്ത് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നു. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ ആരായിരുന്നു, അറബികളും ചൈനക്കാരുമായിരുന്നു. ഓക്കെ, 15th അവസാന കാലത്ത് കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ ആരായിരുന്നു, അറബികളും ചൈനക്കാരും ആയിരുന്നു. അപ്പോൾ അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം, പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. അപ്പോൾ അവർ കോഴിക്കോട്ടെ ഭരണാധികാരിയായിട്ടുള്ള സാമൂതിരിയോട് എന്ത് പറയുന്നു, അറബി കച്ചവടക്കാരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടും. പക്ഷേ എന്ത് സംഭവിക്കില്ല, സാമൂതിരി അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ എന്താണ്, പോർച്ചുഗീസുകാർ കുപിതരായി അവരെന്ത് ചെയ്തു, കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായിട്ടുള്ള കൊച്ചിയിൽ താവളം ഉറപ്പിക്കുകയും കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട അല്ലേ, നമ്മൾ പറഞ്ഞു സാമൂതിരിയുടെ നാവിക തലവന്മാരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. അപ്പോൾ കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവിക പടയാണ് ആർക്കെതിരെ, പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത്. പക്ഷേ എന്ത് പറ്റിയില്ല, അവർ വിജയിക്കാനായില്ല. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എല്ലാവരും വ്യാപകരെ കുത്തക നേടിയെടുക്കുന്നതിനായിട്ട് പരസ്പരം മത്സരിച്ചു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എന്താണ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. അപ്പോൾ കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം, അതും നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പോൾ യൂറോപ്യൻസിന് ആവശ്യമായിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. അപ്പോൾ കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി അല്ലേ. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക. വർഷം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധം, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം ഓർത്തിരിക്കുക. 1741 കുളച്ചൽ യുദ്ധം നമ്മൾ പഠിച്ചതാണ്, എങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു, അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് എന്താണ് തമ്മിൽ എന്ത് നടക്കുന്നു, യുദ്ധം നടക്കുന്നു. അവർ തമ്മിലുള്ള യുദ്ധം അറിയപ്പെടുന്ന പേരെന്താണ്, കർണാട്ടിക് യുദ്ധം, നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. അപ്പം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധം. അപ്പം നമ്മൾ ഓരോ ചാപ്റ്റർ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. കാരണം ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പകുതി കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ കണ്ടിന്യൂവേഷനാണ് വരുന്നത്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ എല്ലാ ചാപ്റ്ററും 5 കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തറോ ആയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നോക്കാം, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ത്, കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ അതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. അതോടുകൂടിയിട്ട് ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ആർക്ക് സ്വന്തമായി, ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തുന്നത്. അതുപോലെ കുളച്ചൽ യുദ്ധം വർഷം ഓർത്തിരിക്കുക, 1741. അടുത്തത് കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ആരാണ് കുഞ്ഞാലി മരക്കാർമാർ, നമ്മൾ പഠിച്ചു കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ആര്, കുഞ്ഞാലി മരക്കാർമാർ. നാവികപ്പടയുടെ സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള
പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. അപ്പോൾ കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇവർ നാലു പേരുണ്ടായിരുന്നു. അപ്പം കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് അവരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവിക തലവന്മാരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. ഇവർ നാലു പേരാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയും കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ഓർത്തിരിക്കുക, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയും കോട്ട തിരിച്ചുപിടിക്കാനായിട്ട് സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയും കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. എന്താണ് ഫത്ഹുൽ മുബീൻ? അപ്പോൾ ഖാസി മുഹമ്മദിൻ്റെ നേരത്തെ നമ്മളൊരു എന്താണ് കൃതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടെ ഓർത്തിരിക്കുക. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് ആരെഴുതിയതാണ്? ഖാസി മുഹമ്മദിൻ്റെതാണ്. അപ്പോൾ ചാലിയും കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയും കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയും കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നതാണ് ഡച്ചുകാരുടെ വിനാശത്തിന് കാരണമായിട്ടുള്ള യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. അത് ഓർത്തിരിക്കുക. അപ്പോൾ കുളച്ചൽ യുദ്ധം പഠിച്ചു 1741. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150 പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 1721 എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150 പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1721 എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന ഉടമ്പടി എപ്പോഴാണ്? 1792 മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അത് ഏത് വർഷമാണ്? 1792 ഒപ്പുവെക്കുന്നത്. ആ സന്ധി പ്രകാരം മലബാർ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ചതാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആ സന്ധിയിലൂടെ. ദെൻ 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? കുളച്ചൽ യുദ്ധം ഓർത്തിരിക്കുക, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, ദെൻ എന്താണ്, 1792 ശ്രീരംഗപട്ടണം സന്ധി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് വരുന്നത് പഴശ്ശി കലാപങ്ങളാണ്. പഴശ്ശി കലാപങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ്. കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നോട്ട് ചെയ്ത് വയ്ക്കുക. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല.
മാത്രവുമല്ല വയനാടിനുമേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേണ കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. അപ്പോൾ പഴശ്ശി രാജാവിനെ ഒളിപ്പോരിൽ എന്താണ് സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേണ കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. അപ്പോൾ ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശിരാജയെ എന്താണ് ഒളിപ്പോരിൽ സഹായിച്ചത് ആരാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരാണ്. അപ്പോൾ പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. അപ്പോൾ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം 1805 നവംബർ 30 അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്താണ് വേറെ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ SERTയിലുള്ള പോയിൻറ്റ്സ് ഇത്രയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ ഒളിപ്പോരിൽ എന്താണ് സഹായിച്ചത് ആരാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. അപ്പോൾ എന്താണ് അദ്ദേഹത്തെ ഒളിപ്പോരിൽ സഹായിച്ച ആദിവാസി വിഭാഗം, വയനാട്ടിലെ ആദിവാസി വിഭാഗം ഏത് എന്ന് ചോദിച്ചാലും ആരാണ്? കുറിച്യറാണ്. കുറിച്യറാണ് ആദിവാസി വിഭാഗം. കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തു ആണ്. ഓക്കെ. അപ്പോൾ പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് എപ്പോഴാണ്? 1805 നവംബർ 30 പഠിച്ചിരിക്കുക. അടുത്തത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. എന്തിനെതിരെയാണ്? തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പോൾ 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് കുണ്ടറ വിളംബരത്തിലെ സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഏത് വർഷമാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറത്തിറക്കുന്നത്. 1809 ജനുവരി 11 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഓർത്തിരിക്കുക. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻ്റ് മെക്കാളേയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷെ ബ്രിട്ടീഷ് സൈന്യത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ വേലുത്തമ്പി ദളവ എവിടെ വച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും എന്താണ് തിരുവിതാംകൂറിലൊക്കെ ബ്രിട്ടീഷുകാർ എന്താണ് ഇടപെട്ടതിനെ എതിർത്ത് കൊണ്ടാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പോൾ വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ചതാണ് കുണ്ടറ വിളംബരം. എപ്പോഴാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹം എവിടെയാണ് ആത്മഹത്യ ചെയ്തത്? വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അടുത്തത് കേരള സിംഹം. അതായത് നമ്മൾ പഴശ്ശി കലാപം പറഞ്ഞു അല്ലേ. അപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും പറയുന്നുണ്ട്. അപ്പം കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് രേഖകളിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പൈച്ചിരാജ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് പഴശ്ശി സ്മാരകത്തിൻ്റെ ചിത്രം എവിടെ കാണാനായിട്ട് പറ്റും? എവിടെയാണത്? മാനന്തവാടിയിലാണ്. ഓക്കെ. പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ്. അതിൻ്റെ പിക്ചർ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പം കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് രേഖകളിൽ എന്ത് വിളിക്കുന്നു? പൈച്ചിരാജ എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൊട്ടിയോട്ട് രാജ, പൈച്ചി രാജ, കേരള സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജാവാണ്. ഓക്കെ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്.
പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജാവാണ്. കേരളസിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ കെ എം പണിക്കർ. അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ എഴുതിയ നോവലാണ് കേരള സിംഹം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് നോവലിൽ പരാമർശിക്കുന്നത്. അപ്പോൾ സർദാർ കെ എം പണിക്കർ തൻ്റെ നോവലിൽ എങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തതായിട്ടാണ് നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ സർദാർ കെ എം പണിക്കറാണ് കേരളസിംഹം എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് വേലുത്തമ്പി ദളവയുടെ മണ്ണടിയിലുള്ള സ്മാരകം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്മാരകം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രതിമയും. ഓക്കെ, മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ സ്മാരകവും പ്രതിമയും കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റെയിൽപാത 1861 നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് 3 പോയിന്റ് കിട്ടി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. എവിടം മുതൽ എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് റെയിൽപാത. അത് നിർമ്മിച്ച വർഷം എപ്പോഴാണ്? 1861. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. ഓക്കെ ആണല്ലോ, 3 പോയിന്റ് കിട്ടി. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അടുത്തത് ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. അതായത് ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയായപ്പോൾ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. അപ്പോൾ മാപ്പിള കലാപങ്ങൾ അല്ലെ, മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചോദ്യം കിട്ടി, മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ചോദ്യം എന്താണ്? മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. അപ്പോൾ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കുന്നത്. അപ്പോൾ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കുന്ന എപ്പോഴാണ്? 1929. ഇനി അടുത്തത് പണ്ടാരപ്പാട്ട് വിളംബരം. എന്താണ് പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് വെച്ചാൽ, തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക ഭൂമിയായിട്ട് മാറി. പണ്ടാരം വക എന്ന് വെച്ചാൽ സർക്കാർ വക ഭൂമിയായിട്ട് മാറി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇതാണ് എന്തറിയപ്പെടുന്നത്? പണ്ടാരപ്പാട്ട് വിളംബരം. അപ്പം നമുക്കിവിടെ വർഷമാണ് ഇമ്പോർട്ടൻ്റ്, ഓർത്തിരിക്കുക. പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865 പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം, അപ്പോൾ 1896 എന്ത് പാസാക്കുന്നത്? ജന്മി കുടിയാൻ നിയമം പാസാക്കുന്നത്. അത് പ്രകാരം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. ഓക്കെ, അപ്പോൾ 1865 പണ്ടാരപ്പാട്ട് വിളംബരം നടക്കുന്നത്. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരമാണ് തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കുന്നത്. അതുപോലെ 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. 1914 കൊച്ചിയിൽ എന്ത് നിലവിൽ വരുന്നത്? കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. അടുത്തത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം.
ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിയിച്ചത്. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടുകൂടി നെല്ലിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്തു? കുറയുകയും ചെയ്തു. പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് മരച്ചീനി കൃഷി വ്യാപിപ്പിക്കുന്നത്. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കോനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരനായ കോനോലിയുടെ നേതൃത്വത്തിലാണ് എന്താരംഭിക്കുന്നത്? നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്താ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? കോനോലി, ബ്രിട്ടീഷുകാരനായിട്ടുള്ള കോനോലിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ എന്ത് ആരംഭിക്കുന്നത്? തേക്കുതോട്ടം ആരംഭിക്കുന്നത്. അടുത്തത് കോനോലി പ്ലോട്ട്. എന്താണ് കോനോലി പ്ലോട്ട് എന്ന് പറയുന്നത്? വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ എന്ത് ചെയ്തു? കളക്ടറായിട്ടുള്ള ഹെൻറി വാലന്റൈൻ കോനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കോനോലി എന്ത് ചെയ്തു? തേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇതാണ് പിന്നീട് എന്തറിയപ്പെട്ടത്? കോനോലി പ്ലോട്ട് എന്നറിയപ്പെട്ടത്. അപ്പോൾ കോനോലി പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തേക്കുകൾ ആവശ്യമായിട്ട് വന്നപ്പോൾ എന്താണ് കളക്ടറായിട്ടുള്ള ഹെൻറി വാലന്റൈൻ കോനോലിയെ എന്താണ് ചുമതലപ്പെടുത്തി തേക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പം നിലമ്പൂർ മേഖലയിലുള്ള 1500 ഏക്കറിലും കോനോലി എന്ത് വെച്ച് പിടിപ്പിച്ചു? തേക്ക് വെച്ച് പിടിപ്പിച്ചു. അതാണ് പിന്നീട് കോനോലി പ്ലോട്ട് എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച എന്നുള്ള ഭാഗമാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. അപ്പോൾ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമാകുന്നത്. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. അപ്പോൾ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിലും കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ടു കമ്പനികളും കണ്ണൂരും കോഴിക്കോട്ടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബി ഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1859 ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കശുവണ്ടി ഫാക്ടറികൾ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഓട്ടു കമ്പനികൾ വരുന്നത്. കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ബി ഡി വ്യവസായം എവിടെയാണ്? കണ്ണൂർ കേന്ദ്രമായിട്ടാണ് വളർന്നു വന്നത്. അടുത്തത് ആധുനിക വ്യവസായങ്ങളുടെ ഉദയം. ആധുനിക വ്യവസായങ്ങളുടെ ഉദയത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായ ശാലകളാണ്. അപ്പോൾ ഓരോ വ്യവസായ ശാലയും അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ജില്ലയിലാണ് എന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പോൾ നോക്കാം, പുനലൂർ പേപ്പർ മിൽ. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കളമശ്ശേരി ഫാക്ട്, കളമശ്ശേരിയിലെ ഫാക്ട്, FACT ഫാക്ട് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കുണ്ടറ സിറാമിക്സ് അതെവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ലയിലാണ്. കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളമാണ്. പുനലൂർ പേപ്പർ മിൽ കൊല്ലം ജില്ലയിലാണ്. റബ്ബർ വർക്ക്സ് എവിടെയാണ്? റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ജില്ലയാണ്. അളഗപ്പ തുണിമിൽ അതെവിടെയാണ്? കൊച്ചിയിലാണ്. അളഗപ്പ തുണിമിൽ കൊച്ചി. ടാറ്റ ഓയിൽ മിൽസ്, ടാറ്റ ഓയിൽ മിൽസ് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പുനലൂർ പേപ്പർ മിൽ കൊല്ലം, കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം, കുണ്ടറ സിറാമിക്സ് കൊല്ലം, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി, അളഗപ്പ തുണിമില്ല് കൊച്ചി. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക.
അതുപോലെ മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നിരുന്നു. അപ്പൊ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. തുടർന്ന് ഇംപീരിയൽ ബാങ്ക്, ഇന്റർനാഷണൽ ബാങ്ക്, ചാർട്ടേർഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് എന്താണ്? ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. അടുത്തത് മിഷനറി സംഘവും പ്രവർത്തന മേഖലയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിത് എന്താണ് നേരത്തെ പഠിച്ചു അല്ലെ, മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഓർമ്മയുണ്ടല്ലോ, ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറാണ് പ്രവർത്തന മേഖല. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയാണ്? കൊച്ചിയും തിരുവിതാംകൂറും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? മലബാറാണ്, മലബാർ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം. സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം, അതായത് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. അപ്പോൾ കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് യൂറോപ്യന്മാരുടെ വരവോടുകൂടിയിട്ടാണ്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇനി മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാദ്രിയാണ്. അർണോസ് പാദ്രി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചല്ലോ, എന്താണ് പുത്തൻപാന അല്ലെ, പുത്തൻപാന രചിച്ചത് അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആര് തന്നെയാണ്? അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അപ്പൊ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അപ്പൊ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് എന്താണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അതുപോലെ മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാദ്രിയാണെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി ആണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. ഓക്കെ, ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് ആണ് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ് രാജ്യസമാചാരം, പശ്ചിമോദയം. ഇവയാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ. അതുപോലെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് ആണ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ ചോദ്യം എങ്ങനെ വരാം? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി വിദ്യാഭ്യാസം. ഗൗരി പാർവതി ഭായ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായ്. അടുത്തത് കേരളം ഒരു ഭ്രാന്താലയം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടെ അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക.
അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളുമാണ്. അപ്പോൾ അതിൽ നമ്മൾ മുന്നേ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായത്. അപ്പോൾ 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഉത്രം തിരുനാൾ മഹാരാജാവ്. അതുപോലെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എന്ത് നടക്കുന്നത്? ശിവപ്രതിഷ്ഠ നടത്തുന്നത്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എന്ത് നടത്തുന്നു? ശിവപ്രതിഷ്ഠ നടത്തുന്നു. അദ്ദേഹം അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ എന്താണ് രേഖപ്പെടുത്തിയിരുന്നത്? ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇതാണ് എന്ത് ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയിൽ രേഖപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ആണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം അദ്ദേഹം സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഖ്യാപനമാണ് എന്ത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അതുകൂടെ ഓർത്തിരിക്കുക. അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. നടന്ന വർഷം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം ഏതാണ്? 1924. ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. നേതൃത്വം നൽകിയത് ആരാണ്? ടി കെ മാധവനാണ്. അതിനെ അനുഭാവിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കെ കേളപ്പനാണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. എ കെ ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആര്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആരായിരുന്നു? എ കെ ഗോപാലൻ. ഓക്കെ, അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന വർഷം 1931 നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനായിരുന്നു. ഈ സത്യാഗ്രഹത്തിൽ പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12 തിരുവിതാംകൂറിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ 1936 നവംബർ 12 എന്ത് നടക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. അടുത്തത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുമ്പോൾ
ഇവിടെ പഠിക്കാനുള്ളത് മലബാർ. ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയ എന്താണ്, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്, പാലക്കാട് വെച്ചിട്ടാണ്. ആരുടെ അധ്യക്ഷതയിലാണ്, ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് നടന്ന വർഷം 1916. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 നടക്കുന്നത്. ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്, കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവർ. ഇവരൊക്കെയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിരുന്നത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ 1920 എന്ത് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്? 1920 മഞ്ചേരിയിൽ വച്ചിട്ടാണ്. അവിടെ വച്ചാണ് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ട് എത്തുന്നത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, 1920 ഗാന്ധിജി മാത്രമല്ല ഷൗക്കത്ത് അലിയും എവിടെയാണ് എത്തുന്നത്, കോഴിക്കോടാണ് എത്തുന്നത്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചത് ആരൊക്കെയാണ്, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റ്. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. ഓക്കെ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് സെക്രട്ടറി. ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അങ്ങനെ മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളാണ് മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതാണ് മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്, 1921. ഓക്കെ, മലബാർ കലാപം നടന്ന വർഷം 1921. 1930 നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. 1930 നിയമലംഘന പ്രസ്ഥാനം എവിടെ ശക്തമാവുന്നത്, മലബാറിൽ ശക്തമാവുന്നത്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ്, അപ്പോൾ ഉപ്പു നിയമം ലംഘിച്ച്, ഓക്കെ, ഉപ്പു നിയമ ലംഘനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്, കെ കേളപ്പനാണ്. കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്, മുഹമ്മദ് അബ്ദുറഹിമാനാണ്. പയ്യന്നൂര് നേതൃത്വം നൽകിയത് കെ കേളപ്പനും കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്, മുഹമ്മദ് അബ്ദുറഹിമാനും. അടുത്ത പോയിന്റ്, 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറി. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചിട്ടാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടത്. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെടുന്നത്. 1939 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്.
EMS, AK Gopal, P. Krishnapilla എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് മാറുന്നത്. EMS, AK Gopal, P. Krishnapilla എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പൂക്കോട്ടൂർ യുദ്ധം. അതായത് നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടുകൂടിയാണ് കലാപം ആരംഭിച്ചത്. 3000 ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. അതായത് നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം എന്ന് വെച്ചാൽ എന്താണ്, പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടുകൂടിയിട്ടാണ് ഈ പൂക്കോട്ടൂർ യുദ്ധം ആരംഭിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പി എസ് സിയുടെ സ്ഥിരം എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരാളാണ്, ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ് അദ്ദേഹം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 1897 അമരാവതി സമ്മേളനത്തിൽ അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് INC സമ്മേളനമാണ്? 1897 അമരാവതി സമ്മേളനത്തിലാണ്, അല്ലെങ്കിൽ 1897 അമരാവതി സമ്മേളനത്തിൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ദെൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വരാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് എന്താണ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച മലയാളിയായിട്ടുള്ള INC നേതാവ് ആര്, അല്ലെങ്കിൽ INC അംഗം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച INC അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച മലയാളി ആരാണ്? അതും ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധി ആൻഡ് അനാർക്കി. ഓക്കെ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പോയിന്റ്സ് ഒന്നും വിട്ടുകളയാനില്ല, എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളിയുടെ നേതൃത്വത്തിൽ 10,000 പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. അപ്പോൾ മലയാളി മെമ്മോറിയൽ, അതിൻ്റെ വർഷം എപ്പോഴാണ് ആരംഭിക്കുന്നത്? 1891 മലയാളി മെമ്മോറിയൽ. അതിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? 1896 ഡോക്ടർ പൽപ്പു ആണ്. 1896 ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിനും 1891 മലയാളി മെമ്മോറിയലിന് ആരാണ് നേതൃത്വം നൽകിയത്? ബാരിസ്റ്റർ GP പിള്ള. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാണ്?
1932. അപ്പോൾ ഇത് വലിയൊരു ചാപ്റ്ററാണ്. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്നത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഒഴിവാക്കാനായിട്ട് പാടില്ല. എന്തായാലും നല്ല രീതിയിൽ പഠിച്ചിരിക്കാം. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാണ്? 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടത്തുന്നത്. അപ്പോൾ എന്താണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അടുത്തത്, 1938 പട്ടംതാണു പിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടുകൂടി. അപ്പോൾ എന്താണ് പട്ടംതാണു പിള്ള പ്രസിഡന്റായിട്ടുള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ്സ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതാണ്? 1938. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. പ്രസിഡന്റ് ആരാണ്? പട്ടംതാണു പിള്ളയാണ്. രൂപം കൊണ്ടതോടുകൂടി തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്നു പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്കും വന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പോയിന്റ് എന്താണ്? പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946 ഒക്കെയാണല്ലോ. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം 1932, നേതൃത്വം നൽകിയവർ എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. പ്രസിഡന്റ് ആരാണ്? പട്ടംതാണു പിള്ളയാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അടുത്തത്, കൊച്ചി. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലാണ്? എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ്. വർഷം ഏതാണ്? 1941. ഓക്കെ, 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമാകുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമാകുന്നത്. ഈ ഇക്കണ്ഠ വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഈ ഇക്കണ്ഠ വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഇക്കണ്ഠ വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അടുത്തത്, ഐക്യ കേരളത്തിലേക്ക്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ മൂന്ന് വ്യത്യസ്ത ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് എപ്പോഴാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് ഒറ്റപ്പാലത്ത് വെച്ചാണ് കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശം. അപ്പോൾ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ബാരിസ്റ്റർ ടി പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു എന്തിൻ്റെ അധ്യക്ഷൻ? ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ബാരിസ്റ്റർ ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമാണ് അധ്യക്ഷൻ.
തുടർന്ന് തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരുന്നത്. പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ആലുവയിൽ വച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? EMS ആണ്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായത്. സംസ്ഥാന രൂപീകരണത്തിനായിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 എന്ത് കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നത്. 1956 നവംബർ 1 തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയും തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഇവിടെ തന്നിരിക്കുന്നത് ഐക്യ കേരള പ്രതിജ്ഞയാണ്. നോക്കാം. മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്ന 125 ലക്ഷം കരളുകളിൽ ഒത്തു തുടിപ്പതി സത്യാക്ഷരങ്ങള 2.5 കോടി ബലിഷ്ടഹസ്തങ്ങളിൽ സങ്കരത്തിങ്കലുണ്ടായുധമേന്തുവാൻ ധൈര്യമുണ്ടെങ്കിലെതിർത്തിനി നിൽക്കട്ടെ. ദൈവാധികാരവും സന്ധിപ്പഴമയും ശക്തിയുണ്ടെങ്കിലെതിർത്തിനി നിൽക്കട്ടെ. ധിക്കാര കാപട്യമർദ്ദന ശക്തികൾ സ്വേച്ഛാധിപത്യം തകർത്തു ബഹുജന സ്വച്ഛന്ദ വാഴ്ച നടപ്പാക്കുമിങ്ങുന്ന ഒറ്റ ജനസഭ, ഒറ്റ നീതി ന്യായം, ഒറ്റ സർക്കാരിനി കേരള ഭൂമിയിൽ. അപ്പോൾ ഈ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണ വാര്യറാണ്. ഓക്കെ, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ. അപ്പൊ ഇത്രയുമാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മുടെ എന്താണ് SCERT പാഠങ്ങൾ, നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന മുഴുവൻ സിലബസ് പ്രകാരമുള്ള മുഴുവൻ ടോപ്പിക്സും വരുന്ന SCERT പാഠപുസ്തകങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SCERTയിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SCERT ഫാക്ട്സ് എല്ലാം ആയിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട്സ് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.